നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന രണ്ട് യുവതികൾ കണ്ണൂരിൽ പിടിയിലായത്. ഷിഫ ഹാരിസ്, മിസ്ഹ സിദ്ദിഖ് എന്നിവരെയാണ് കണ്ണൂർ നഗരപരിധിയിൽ നിന്നാണ് പിടിയിലാക്കിയത്. ഡൽഹിയിൽ നിന്നും NIA സംഘമെത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുവതികൾ ക്രോണിക്കിൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഗ്രൂപ്പുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ ISനായി പ്രചാരണം നടത്തിയെന്നാണ് ഇരുവർക്കുമെതിരായ ആരോപണം ഉണ്ടായത്. ഇവർക്കൊപ്പമുള്ള മുസാദ് അൻവർ എന്നയാളെ അന്വേഷണ സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഘത്തിൽപ്പെട്ട അമീർ അബ്ദുൾ റഹ്മാൻ എന്നൊരാളെ മംഗലാപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തോളം നിരീക്ഷിച്ച ശേഷമാണ് അറസ്റ്റ്. കേരളത്തിൽ 7 പേരടങ്ങുന്ന സംഘമാണ് ISന് വേണ്ടി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയതെന്നാണ് NIA നിഗമനം. ഷിഫ ഹാരിസ്, മിസ്ഹ സിദ്ദിഖ് എന്നിവരിൽ മിസ്ഹ സിദ്ദിഖിന് ISമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് NIA അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മിസ്ഹ സിദ്ദിഖ് ദീർഘകാലമായി IS ബന്ധമുണ്ട്. ISൽ ചേരാനുള്ള മലയാളി യുവാക്കൾക്കൊപ്പം ഇവർ ഇറാനിലെ ടെഹാൻ സന്ദർശിച്ചിരുന്നു. സിറിയയിൽ എത്തി ISന് വേണ്ടി സായുധ പോരാട്ടത്തിൽ പങ്കാളികളാവുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. IS കേസിലെ പ്രതിയായ മുഹമ്മദ് അമീന്റെ നിർദ്ദേശപ്രകാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ മിസ്ഹ സംഘടനയിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതായി NIA പറയുന്നു. ഒപ്പം പിടിക്കപ്പെട്ട ഷിഫ ഹാരിസ്, അടുത്ത ബന്ധമുള്ള മിസ്ഹബ് അൻവർ എന്നിവരെയും മിസ്ഹ ISന്റെ ഭാഗമാക്കി. ഷിഫ കേരളത്തിലെ IS പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് വഖാർ ലോണിന്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 15 സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു. ആ സമയത്ത് ഇപ്പോൾ അറസ്റ്റിലായ യുവതികളുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. ഷിഫയും മിസ്ഹയും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്. യുവതികൾ പഠിച്ചത് ഗൾഫിലായിരുന്നു, പിന്നീടാണ് നാട്ടിലെത്തിയത്. ക്രോണിക്കിൾ ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള ഗ്രൂപ്പുണ്ടാക്കിയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും ഇവർ ഭീകരവാദ പ്രചാരണം നടത്തിയത്. കൊല്ലം ഓച്ചിറ മേമനയിലെ ഡോക്ടർ റഹീസ് റഷീദ്, തൃക്കരിപ്പൂർ പടനയിലെ ഇർഷാദ് തെക്കേക്കോളത്ത്, തിരുവനന്തപുരം അഞ്ചൽ കണ്ണൻകോട്ടെ രാഹുൽ മനോഹരൻ എന്ന രാഹുൽ അബ്ദുള്ള എന്നിവരാണ് ഈ സംഘത്തിലെ മറ്റുള്ളവർ. ISലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിൽ മലയാളികൾക്ക് പുറമെ 2 വനിതകൾ ഉൾപ്പെടെ 4 പേർക്ക് കൂടി പങ്കുള്ളതായി ദേശീയ അന്വേഷണ ഏജൻസി മാർച്ചിൽ വിശദീകരിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ റഹീസ് റഷീദ്, മുഷാ അനുവർ എന്നിവരെ ട്രാൻസിറ്റ് വാറണ്ടറായി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നൽകിയ റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിരുന്നത്. ഇത് ശരിവയ്ക്കും വിധമാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. കാസർഗോഡ് സ്വദേശി തെക്കുകോലത്ത് ഇർഷാദ്, കണ്ണൂർ ടൗൺ സ്വദേശി ഷിഫ ഹാരിസ്, കണ്ണൂർ താണയിൽ സ്വദേശി മിസ്ഹ സിദ്ദിഖ്, അഞ്ചൽ സ്വദേശി രാഹുൽ അബ്ദുള്ള എന്ന രാഹുൽ മനോഹരൻ എന്നിവരുടെ പേരുകളാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ ആകർഷിക്കാൻ ഒരു ISIS മൊഡ്യൂൾ സജീവമാണെന്ന് ലഭിച്ച വിശ്വസനീയമായ വിവരത്തെ തുടർന്നാണ് NIA അന്വേഷണം തുടങ്ങിയത്. ഒരുപക്ഷേ അത്തരത്തിൽ യുവാക്കളെ ആകർഷിക്കാനായിരിക്കാം സ്ത്രീകളെ ഉപയോഗിച്ചിരിക്കുകയെന്നും നിഗമനങ്ങളുണ്ട്. ഇതെല്ലാം NIA പരിശോധിക്കും. ഹണി ട്രാപ്പിൽ യുവാക്കളെ വീഴ്ത്തിയോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.